നാഗാലാൻഡിൽ വെടിവയ്പിനെ ചൊല്ലി പാർലമെന്റിൽ ബഹളം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി മറുപടി പറയണമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ. ജനങ്ങളെ വെടിവെച്ചു കൊന്നെന്ന് അധീർ രഞ്ജൻ ചൌധരി പറഞ്ഞു. വെടിവയ്പിൽ സുരക്ഷാസേനയ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 21 പാരാ സ്പെഷ്യൽ ഫോഴ്സിനെതിരെയാണ് നാഗാലാൻഡ് പോലീസ് സ്വമേധയാ FIR രജിസ്റ്റർ ചെയ്തത്. ബൽറാം നെടുങ്ങാടി ചേരുന്നു ഡൽഹിയിൽ നിന്നും. ബൽറാം, കഴിഞ്ഞ ദിവസമുണ്ടായ ഈ ഒരു പ്രശ്നത്തിൽ ഇപ്പോൾ പാർലമെന്റിലെ ഇരുസഭകളിലും പ്രതിഷേധം, സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പ്രതിഷേധം ഉയരുന്നുണ്ട്. ആഭ്യന്തരമന്ത്രി അടക്കം കേന്ദ്ര സർക്കാർ മറുപടി പറയണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ ഇവർ ഉന്നയിക്കുന്നത്. അതേസമയം തന്നെ നാഗാലാൻഡിൽ ഈ സുരക്ഷാസേനയ്ക്കെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ സ്മിത. നാഗാലാൻഡിൽ വെടിവെപ്പുണ്ടാവുകയും 13 നാട്ടുകാർ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവത്തിൽ പാർലമെന്റിലും വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. ഇന്ന് രാവിലെ തന്നെ പ്രതിപക്ഷ MPമാർ ഇരു സഭകളിലും സഭാ നടപടികൾ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ സഭ സമ്മേളിച്ച് നടപടികളിലേക്ക് കടന്നതോടുകൂടി ഈ വിഷയം ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് ഇരു സഭകളിലും പ്രതിഷേധമുണ്ടായി. പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭ നിർത്തിവെക്കുകയും ഇപ്പോൾ പുനരാരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. രാജ്യസഭയിൽ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. മുദ്രാവാക്യം വിളികൾക്കിടെയാണ് സഭ ഇപ്പോൾ സമ്മേളിച്ചുകൊണ്ടിരിക്കുന്നത്. ലോക്സഭയിൽ ശക്തമായ വിമർശനമാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഉയർന്നത്. രാജ്യത്തെ പിടിച്ചുകുലുക്കിയ സംഭവമാണ് എന്നും ഇതിൽ ആഭ്യന്തരമന്ത്രി രാവിലെ തന്നെ മറുപടി പറയണം, വിശദീകരണം നൽകണമെന്നും എന്താണ് നാഗാലാൻഡിൽ സംഭവിച്ചത് എന്ന് രാജ്യത്തിന് അറിയേണ്ടതുണ്ട് എന്നുമാണ് പ്രതിപക്ഷ നേതാവ്, അതായത് കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവ് അതിർ രഞ്ജൻ ചൗധരി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉന്നയിച്ചത്. എന്നാൽ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വൈകിട്ട് 3 മണിക്ക് ലോക്സഭയിലും 4 മണിക്ക് രാജ്യസഭയിലും ഈ വിഷയത്തിൽ വിശദീകരണം നൽകുമെന്ന് സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നു. ഇത് സർക്കാർ സഭയിൽ വീണ്ടും ആവർത്തിക്കുകയായിരുന്നു. എന്തായാലും ശക്തമായ പ്രതിഷേധങ്ങൾ ഇപ്പോഴും രാജ്യസഭയിൽ പുരോഗമിക്കുകയാണ്. അതേസമയം ഈ സംഭവത്തിൽ ഈ കേന്ദ്രസേനയ്ക്കെതിരെ നാഗാലാൻഡ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. കൊലക്കുറ്റം ഉൾപ്പെടെയുള്ള ചുമത്തിയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മനഃപൂർവമായ നരഹത്യയാണ് നാഗാലാൻഡിൽ നടന്നിരിക്കുന്നത് എന്നും ഈ പോലീസിനെയോ അല്ലെങ്കിൽ പ്രാദേശിക പോലീസിന്റെ സഹായമില്ലാതെ ഇവരെ നാട്ടുകാരെ കൊല്ലുകയോ പരിക്കേൽപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഇവർ എത്തിയത് എന്നുമാണ് ഈ FIR വ്യക്തമാക്കുന്നത്. അതേസമയം ഈ പ്രദേശം ഇന്ന് മുഖ്യമന്ത്രി നെയ്ഫ്യൂ റിയോ സന്ദർശിക്കും. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.